തന്റെ താനെ മൂസെടുത്ത് പതച്ചു ഗാണ്ടി ലോഡ് സ്വാഗതം ഗൈസ്. ഇന്നൊരു കിടിലോ പോലത്തെ ഒരു മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഗൈസ്, നമ്മുടെ ഹീറോയ്ക്ക് അടിച്ചവരെ എല്ലാ കൂട്ടുകാർ അഞ്ചിട്ടുണ്ടായിരിക്കും. സോ എന്നാലും ഗൈസ്, ഹീറോയ്ക്ക് വൺ സ്റ്റാറും ടു സ്റ്റാറും ഇടക്ക് നിന്ന് കളിക്കുന്ന ഒരു കിടിലോ പോലത്തെ ഒരു മാച്ചാണ് ഇത്. ഈ മാച്ചിനെ പറ്റി പറയണല്ലോ, എന്റെ ഗിൽഡിൽ ആകെ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ. ഞാൻ, സിജോ ചേട്ടൻ, സരസു മാത്രമേ നമുക്ക് അറിയാവുന്ന ആൾക്കാരായിട്ടുള്ളൂ. പിന്നെ ഒരു വേൾഡ് ചേറ്റ് ഒരു കാട്ട് ബംഗാളി നമ്മൾ വിളിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് മാച്ചിന് പോകാൻ വേണ്ടി എല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ടീമിൽ ഒരുത്തം കുറവുണ്ടായിരുന്നു. സോ ആ സമയത്ത് വിചാരിച്ചു, ഓക്കെ, മൂന്ന് പേരായിട്ട് പോയിട്ട് മൂഞ്ചാൻ നിൽക്കണ്ടല്ലോ, അതിന് ഒരായിട്ട് നൈസ് ഉണ്ടെന്നാണ്. ഒരുത്തിനെ എവിടെ നിന്നൊക്കെ വിളിച്ച് കയറ്റി നാല് പേരായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് വേൾഡ് ചാറ്റ് ഇട്ടപ്പോഴത്തേക്കും ഒരു കാട്ട് ബംഗാളി കയറി വന്നു. അവൻ കയറി വന്ന് ഒരുപാട് കോണാന്ന് വെച്ചിട്ട് ടൈം എന്തൊക്കെ ഡയലോഗ് അടിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മാതിരി സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ സോണത്ത് കിട്ടിലും പോലത്തെ ഫൈറ്റിംഗ് ആളൊക്കെ വന്ന സമയത്ത് അവൻ വായി തോന്നി ചീത്ത മൊത്തം വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളും തിരിച്ച് പറയുന്നുണ്ട്, സോ അതൊക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിലോ ഈ ഒരു മാച്ചിനകത്ത് ചെറിയൊരു ഓടിയായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കറണ്ട്ലി ഗസ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ പുഷിക്കുന്നത് തന്നെയാണ്. സോ ഹാർഡ് ആയിട്ട് തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോക്കോ വയ്ക്കാത്ത ലൈവ് വരുന്നത്. സോറി ഗൈസ്, സോറി, വളരെ സോറി, എനിക്കത് പാലിക്കാൻ പറ്റിയില്ല. അതിന്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് റീസൺ ഉണ്ട്, അത് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ തന്നെയാണ്. ഓക്കെ, അതെന്നു പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഐസർ എന്നാണ് കോളേജൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞ് ഇവിടെ ലൈവൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നിന്നത്. പക്ഷേ ഗൈസ്, അവിടെ പോയി 30 കിലോമീറ്റർ സംതിങ് ഞാൻ ബൈക്കോടിച്ച് പോയാൽ മാത്രമേ എനിക്ക് എൻ്റെ കോളേജിൽ എത്തുള്ളൂ. അവിടുന്ന് വൈകിട്ട് തിരിച്ച് അതേപോലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഇവിടെ ലിറ്ററലി വീട്ടിലെന്ന് എത്തി ഇവിടെ ചത്തു. ഓക്കെ, ഒറ്റ കിടത്തമാണ്, കിടന്ന് കണ്ണു ഉറക്കുമ്പോഴത്തേക്കും എനിക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ നടത്താൻ സമയമാകും. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സുരക്ഷനൊക്കെ വിളിച്ചിട്ട് റാങ്ക് പുഷിങ്ങിന് കയറും. സോ നൈസർ എന്നാണ് കേസ്, ഞാനിപ്പോൾ റെഗുലർലി ലൈവ് ചെയ്യുന്നതാണല്ലോ, എനിക്ക് റാങ്ക് പുഷ് നടന്നില്ല. നമ്മൾ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ റാങ്ക് പുഷ് ചെയ്തുകൂടെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കേസ് അത് പറ്റത്തില്ല, സത്യം പറയുന്നത് ലേറ്റ് നൈറ്റ് കളിക്കുന്ന സമയത്തുണ്ടല്ലോ, വെട്ട് ഓഫ് ഓഫ് ആക്കിയിട്ട് ഫേസ് ക്യാം പോലും ഇല്ലാതെ അങ്ങനെ അത് സംസാരിക്കുക, അത് ചുമ്മാ ചില്ലായിട്ടൊക്കെ കളിക്കുന്ന ഒരു സമയമാണ്. സോ ആ ഒരു സമയത്ത് ലൈവ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ബോറായിരിക്കും, കണ്ടിക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. സോ ഞാൻ ഫുൾ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞായറാഴ്ചയൊക്കെ കിടിലം പോലത്തെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ശനിയും ഞായറൊക്കെ ആണെങ്കിൽ നമുക്ക് കിടിലം പോലത്തെ ലൈവ് കാരണമൊക്കെ യൂട്യൂബിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യാ, അത് തന്നെ ആയിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ നൈസർ എന്താണ്, ലൈവ് കാരണമൊക്കെ അങ്ങനെ വരാം. സോറി ഗേ, സോറി, ലോക്കോയിലേക്ക് ഫോളോ ചെയ്ത മച്ചാമാരൊക്കെ അത് അൺഫോളോ ഒന്നും ചെയ്യണ്ട കേട്ടോ, ഞാൻ പവാണ്. സോ നൈസർ എന്താണ്, ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ ഡെയിലി. എന്താണ്, പറ്റുന്ന സമയത്ത് ലോക്കോയ്ക്കകത്ത് ലൈവ് വന്ന് മാസ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, വേറെ വല്ല കേസ് മാപ്പിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് 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 ആൾക്കാർ ഇപ്പോൾ കരളി അലൈവായിട്ട് പോകും. സോ നൈസർ എന്താണ്, ബാക്കിയുള്ള ആൾക്കാർ ഈ നാല് വഴിക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ രാജതന്ത്രമാണത്, അതായത് നാല് സ്കൂളിലെ നാല് പേരും നാല് വഴിക്ക് ഇങ്ങനെ ഇറങ്ങുക. അതിനുശേഷം കേസ് സോളോ വന്നിട്ട് മാസ് കാണിച്ചാൽ മാത്രം നമുക്ക് അത്യാവശ്യം കേസ് കുറച്ച് പ്ലസ് കിട്ടുള്ളൂ. വിചാരിച്ച് ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എൻ്റെ മുമ്പിലേക്ക് ഒരു എരുമി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നാമതേ പുഷിങ്ങിലാണ്. സോ ഞാൻ ഇങ്ങനെ എരുമീസിലൊക്കെ മാക്സിമം ഒഴിവാക്കി മാത്രമേ ഞാൻ കളിക്കത്തുള്ളൂ. ഞാനാണ് ഈ ടീമിൽ എല്ലാവരെയും പൊക്കി വിടാൻ വേണ്ടി റെഗുലർലി ഞാൻ നിൽക്കാറ്. സോ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, ഫസ്റ്റ് എൻ്റെ നേരെ തന്നെ എരുമി വന്നു, എൻ്റെ പൊന്നളിയ കിടിലം പോലത്തെ പ്ലെയർ. ഓക്കെ, അവൻ ചാടി മറിഞ്ഞ് അങ്ങോട്ടേക്ക് കയറി നിന്നതില്ല. പക്ഷേ കേസ് നമ്മുടെ MB40 മുമ്പ് അവന് പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവനെ അടിച്ചിട്ട് ഞാൻ 2.5 കിലോമീറ്റർ പിന്നെയും പിന്നെ ഓടുന്നതിൻ്റെ മെയിൻ കാര്യം പറയാനുണ്ടല്ലോ, ഇൻ കേസ് അവൻ്റെ ടീംമേറ്റ് ഒരു അടുത്തുണ്ടെങ്കിലോ, എന്നെ പെട്ടെന്ന് തന്നെ അടിച്ചിടാൻ ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കവിടെ ലൈഫ് ഉണ്ടായിരുന്നില്ല, കേറ്റ് പുറത്ത് ഞാൻ ജഗിക്കൊണ്ടിരിക്കണം. ഓക്കെ, ESP മാറ്റുന്നു, SP ലേക്ക് വന്നു, ഞാൻ എന്തൊക്കെയാണ് കാണിച്ചിട്ട് എനിക്കും വലിയ പിടിയുണ്ടായിരുന്നില്ല. എന്നാലും അവനെ കംപ്ലീറ്റ് ആക്കിയ ശേഷം കുറച്ച് കോയിൻ കിട്ടിയിട്ടായിരുന്നു, അതായത് അത്യാവശ്യം ലൂട്ടിംഗ് എല്ലാം കിട്ടി. പക്ഷേ 40 പേര് അലൈവ്. ഓക്കെ, അതാ സഹിക്കാൻ പറ്റുന്നത് ഗൈസ്, എത്രയൊക്കെ വന്നാലും അവൻ്റെ ടീംമേറ്റ് പിന്നെയും പിന്നെയും പൊക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലോ ഒരാളെങ്കിൽ ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ ആ ഒരു കോയിനൊക്കെ പിടിച്ച് സൈഡിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അത്യാവശ്യം ടീമിന് ഒരു പ്ലസ് കിട്ടുള്ളൂ. സോ ഇപ്പോൾ ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ നമുക്ക് നൈസർ കുറച്ച് പ്ലസ് ഉണ്ടെങ്കിൽ, കുറച്ച് കില്ലുണ്ടെങ്കിൽ മാത്രമേ പ്ലസ് കിട്ടുന്നുള്ളൂ. പക്ഷേ കേസ് ഈ സീസണിൽ അത് മൊത്തം മാറി പൊസിഷനിലേക്കാണ് ഇപ്പോൾ വന്ന് വന്നിരിക്കുന്നത്. സോ ഓരോ സീസണിൽ ഇങ്ങനെ കുറേ കുറേ എം പ്ലസ് കിട്ടുന്ന കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു സീസണിനകത്ത് പറയാനായിട്ടുള്ളത് നമ്മൾ പൊസിഷൻ പിടിച്ചാൽ മാത്രം, ഒന്നോ രണ്ടോ കില്ലെടുത്തിട്ട് പൊസിഷൻ പിടിച്ചാൽ മാത്രം മതി നമുക്ക് അത്യാവശ്യം പ്ലസ് കിട്ടാൻ വേണ്ടി. ഓക്കെ, എന്തായാലും അതിനുവേണ്ടിയാണ് ഞാൻ നൈസർ സൈഡിൽ കൂടെ ഇറങ്ങിയത്. ഇവിടെ ആരും കാണത്തില്ല ചോദിച്ചു വന്നപ്പോഴത്തേക്ക് 2-3 എനിമീൻ ഇപ്പം തന്നെ ഞാൻ കണ്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആദ്യം കൊന്നിട്ട് പോയില്ലേ, അവൻ തന്നെയാണ് പിന്നെയും കയറി എൻ്റെ വായിലേക്ക് കയറും. ഇവരെ ഞാൻ എന്തുവാ ചെയ്യണം? ഓക്കെ, അവൻ ഗണ്ണുള്ളപ്പോൾ എന്നെ തൊട്ടില്ല, പിന്നല്ല ഗണ്ണ് ഇല്ലാത്തപ്പോൾ. ഓക്കെ, അവൻ വന്നവരെ പ്ലാസ്മയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ വീണ്ടും ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. പക്ഷേ പേടിച്ചില്ല, ഇവൻ്റെ ടീംമേറ്റ് ഇനിയും കാണും, എനിക്കറിയത്തില്ല. ഓക്കെ, ഇവൻ ധൈര്യത്തോടെ ഇവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ മിക്കവരും ടീംമേറ്റ് ഇവിടെ കാണാൻ ഞാൻ വളരെ കൂടുതലാണ്. ഒരുത്തരവളെ മേളിൽ അടിച്ചിട്ട് ഓർക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ചെറിയൊരു ഡാമേജ് ഒക്കെ കൊടുത്ത് ഓടിച്ചില്ലേ, അവൻ മിക്കവരും ഇങ്ങോട്ട് കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവരോടാണ് ഞാൻ നോക്കിയിട്ട് മോനെ കയറി വന്നിട്ട് അവനോട് നോക്കി വന്നു, അവൻ കുറച്ച് നേരമായിട്ടൊന്നും കയറി വരുന്നില്ല. സോ നമ്മുടെ ടീംമേറ്റ് നൈസർ എന്നാണ് എല്ലാവരും അലൈവായത് കൊണ്ട് ഒറ്റ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ ആ കില്ലിനും ആ ഫൈറ്റിനും തന്നെ എടുത്തിരിക്കുന്നത്. സോ ഞാൻ കുറേ നേരം കളിക്കാൻ, ഐ മീൻ ഒരു സ്കോർ തന്നെ പിന്നെയും 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 മാച്ചസ് കളിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടീമിനെ ഒന്ന് ട്രസ്റ്റ് വരും. അതായത് ഓക്കെ, ഈ ടീമിൽ ഇവൻ അലൈവായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട, പോയി അവൻ അടിപ്പിച്ചോളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ,
ഇപ്പൊ എനിക്ക് ഗൈസ് ഓക്കെ നമ്മുടെ ടീമിൽ ഇപ്പൊ ആര് ഡൗൺ ആയി കഴിഞ്ഞാലും എന്റെ ടോക്കൺ ഉണ്ട്, ഞാൻ ആരെയും പൊക്കണമെന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ട്. ഓക്കെ അതേപോലെ ഗൈസ് ഞാൻ ഒറ്റയ്ക്കാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാൽ ഗൈസ് അവരൊക്കെ ടീമായിട്ടല്ലേ കളിക്കുന്നത് വന്നിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ അവരെന്നെ പൊക്കുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ ആ ഒരു കോൺഫിഡൻസാണ് ഞാൻ കളിക്കുന്നത്, അവർ എന്നെ കോൺഫിഡൻസിലാണ് അവരും കളിക്കുന്നത്. ഓക്കെ വാട്ടർ ഗൈസ് നമ്മുടെ ഇന്ന് ഗണ്ണ് കല്ലൊക്കെ സെറ്റാക്കിയിട്ട് ഇനി ഞാൻ ഇവിടെ മാറിയത് എന്റെ മെയിൻ കാര്യം കുറെ ടോക്കൺ പിടിക്കാനും അതേപോലെ ഇവിടെ ഗണ്ണ് കല്ലൊക്കെ സെറ്റാക്കാൻ വേണ്ടിയായിരുന്നു. MP40 ആണെങ്കിൽ 85 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, സോ ഒന്ന് തപ്പി നോക്കിയിട്ട് MP40 കൂടെ ഒന്ന് പെട്ടെന്ന് ബുള്ളറ്റ് കളൊക്കെ സെറ്റാക്കണം. അന്നാമത്തെ എനിക്കൊരു കോൺഫിഡൻസിൽ ഒരു സ്കോഡിന് മുമ്പിലേക്ക് ഇല്ലെങ്കിൽ ഒന്ന് സോളോ കളിക്കുന്ന സമയത്ത് ഐ മീൻ ഞാൻ ഇപ്പോൾ വന്നല്ലോ ഗൈസ്, ഇപ്പോൾ എനിമിനെ കാണുവാണെങ്കിൽ ഒരു സോളോ വേഴ്സസ് സ്കോഡ് അല്ലെങ്കിൽ 1v4 സിറ്റുവേഷൻ തന്നെ ഞാൻ നേരിടേണ്ടി വരും. പെട്ടെന്ന് എനിമിനെ കാണുന്നതിൻ്റെ മുമ്പ് കുറച്ച് ലൂട്ടുകളൊക്കെ വാരി പറക്കി എടുത്തുള്ളൂ. ഇവിടെ നോക്കുന്ന സമയത്ത് SMG ഒരു തരിപോലും കാണുന്നില്ല. ഈ നാട്ടിൽ എന്നിട്ട് SMG ഇല്ലേ? ഒന്നാമത് എനിക്ക് ഈ മാപ്പ് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു മാപ്പ് ഇഷ്ടമില്ല എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഇത് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ തലയെ കൈ വെച്ചിട്ട് എന്ത് തേകക്കട ഈ മാച്ച് കളിക്കുന്നത് എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഓക്കെ ഈ ഒരു നെക്സ്റ്റ് മാപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതേപോലെ ഗൈസ് പക്ഷേ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഇതെല്ലാം ഗൈസ് പറകാട്ടറി ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം പറയാനുണ്ടല്ലോ, ഒരു മാപ്പിനെ പിന്നെയും പിന്നെ കളിക്കുമ്പോൾ ഭയങ്കര ബോറാണ്. ഓക്കെ അത് പറയുന്ന സമയത്ത് തന്നെ ഗൈസ് ഒരു എനിമി കയറുന്നുണ്ടായിരുന്നു, അവൻ ഗ്ലൂ ആൾട്ട്, കറുത്ത ഗ്ലൂ ആൾ, എൻ്റെ പൊന്നു മോലെ. ഓക്കെ അവൻ കയറുന്നു ഗ്ലൂ ആൾട്ടപ്പത്തേക്കും, അവനോണ്ടാണ് ഈ വെയിറ്റ് ചെയ്തത്. സോ അവൻ പുറത്തോട് വരുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവൻ അകത്തോട് വരുമോ പുറത്തോട് വരിക അല്ല, സൈഡിൽ കൂടെ കയറി വരുമെന്ന് ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും അവൻ അകത്തോട് കയറുന്നു, ഒറ്റയടി. അവനടുത്ത് ഗണ്ണെടുക്കാൻ പറ്റില്ല, വീശിയൊക്കെ കാണിക്കട്ടെ എന്ത് തേങ്ങ. ഓക്കെ അവനെ വീശി കാണിച്ചല്ല, അടിക്കാൻ വേണ്ടി നോക്കിയത്. അവൻ്റെ കൈ ഗണ്ണില്ലാത്തതുകൊണ്ട് ദൈവത്തെ ലൈസൻസ് ഉണ്ടാവും. ഞാൻ ടീമിൽ പോകുന്നത് ചിലപ്പോൾ എൻ്റെ ഭാഗത്ത് ചെറിയ ഇതുണ്ടൊക്കെ, ഇൻകേസ് പഠിക്കുന്ന സമയത്ത് അവനിങ്ങനെ വീശി കാണിച്ചിരുന്നാൽ ഞാൻ ചിലപ്പോൾ ടീമിൽ പോകാൻ വേണ്ടി പോകും. പക്ഷേ അത് ടീമിൽ പോകാൻ വേണ്ടിയുള്ള ഒരു അടിയല്ലായിരുന്നു, അപ്പോൾ നമ്മൾ അടിക്കാൻ വേണ്ടി തന്നെ നൈസായിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ കൈ ഗണ്ടില്ലായിരുന്നു. അങ്ങനെ ഇതേ ഒരു അവസ്ഥ തന്നെ എനിക്ക് പറ്റിയിട്ടുണ്ട്, അത് നൈസായിട്ട് തന്നെ അവനും പറ്റിയിട്ടുണ്ട്. സമാധാനമായിട്ട് നൈസായിട്ട് തന്നെ അവനെ മേളിലേക്ക് പറഞ്ഞു വരുന്നുണ്ട്. അവരുടെ ടീമേറ്റ് മിക്കാരെ പൊക്കി വിട്ടിട്ട് അവർ റിമഞ്ച് തോന്നി ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ ഇറങ്ങാൻ ചാൻസ് വളരെ കൂടാണ്. അതിനിപ്പോൾ കേസ് SMG കിട്ടട്ടെ, അവിടെ കുറേ SMG കിടക്കുന്നുണ്ടായിരുന്നു, അന്ന് എടുത്തില്ല. കാര്യം മറ്റേ നമ്മൾ ഒരുത്തരെ കൊന്നില്ല. ഓക്കെ അവൻ നമുക്ക് SMG തരാൻ വേണ്ടി മാത്രം വന്നവനാന്ന് തോന്നുന്നു. വാട്ടർ കേസ് നമുക്ക് 172 SMG അതേപോലെ കേസ് 234 ARMO കിടപ്പുണ്ട്. ARMO ഗണ്ണി ഞാൻ എടുത്തെന്ന് പറയാനുണ്ട്, XM8 ആണ്. ഇപ്പോൾ M4A1 SCAR 3 ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ സ്കാർ അല്ലാതെ നൈസായിട്ട് SCAR 2 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും കഴിഞ്ഞ 2-3 മാച്ചസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ സ്കാർ വെച്ച് മാത്രം കളിക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്താണ് കേസ്, നിങ്ങൾക്കറിയായിരിക്കും എയർഷിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് SCAR 2 ആണ്. പിന്നെ നമ്മൾ 3 ആക്കിയിട്ട് നൈസായിട്ട് കളിക്കുമായിരുന്നു. പക്ഷേ കേസ് എന്താണെന്ന് അറിയത്തില്ല, ഈ ഒരു മാച്ച് എനിക്ക് എയർഷിപ്പിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടി മാത്രമല്ല കേസ്, ഇനി മുമ്പത്തെ മാച്ചാണല്ലോ. എയർഷിപ്പിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ എനിമി ഉണ്ടായിരുന്നു, ഞാൻ കീറി ചെന്ന് അവൻ്റെ വായും പിടിട്ട് ഇങ്ങനെ വായും പിടിച്ച് കീറി ചെന്ന് ഒറ്റയടി തലമണ്ണ വളർന്ന് ഞാൻ അവിടെ കിടന്നു. ഓക്കെ അത് മനസ്സിലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എയർഷിപ്പിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടി. പക്ഷേ കേസ് കുഴപ്പമില്ല, ഞാൻ ഒരുപാട് മാച്ചസ് ഉണ്ടല്ലോ, എയർഷിപ്പിൽ കയറി കളിച്ച് കോൺഫിഡൻസ് വന്ന അഹങ്കാരത്ത് കയറിയതാണ്. അതെനിക്ക് അപ്പോൾ ആ ഒരു അടി കിട്ടുമ്പോൾ ഒക്കെ നൈസായിട്ട് ശരിയായിക്കോളൂ. ഓക്കെ എന്തായാലും ഇവിടുന്ന് നൈസായിട്ട് വന്ന സമയത്ത് ഒരു എനിമിന് ഓപ്പണിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവനാണ് നൈസായിട്ട് ഗ്ലൂ വാളും കാലം കിട്ടിട്ട് ഓപ്പൺ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞു സുജിച്ചിട്ട് എൻ്റെ അടുത്തുള്ള അവനെ സുനൈസായിട്ട് അടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് സുജിച്ചിട്ട് കിട്ടുന്ന പോലത്തെ ഡാമേജ് കൊടുത്തിട്ട് അവനെ നോക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആ ഒരു കിട്ടി സുജിച്ചിട്ട് എടുത്തോട്ടെ, കുഴപ്പമില്ല, ടീമേറ്റിനെ കിൽ അത്രയും ഞാൻ മതിയായിരുന്നുള്ളൂ. അവരെ കിട്ടി കംപ്ലീറ്റ് ആക്കിയ ശേഷം ഞാൻ പറയുന്നുണ്ട് ഇവിടെ വേറെ ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എനിക്ക് നന്നായിട്ട് വൈബ്രേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുത്തന്നെ വണ്ടിക്കകത്ത് പോകുന്നുണ്ടായിരുന്നു. ആ വണ്ടിക്കകത്തുള്ള കൊല്ലാൻ വേണ്ടി നൈസാണെന്നാണ് ഒരു ഹൈറ്റ് അഡ്വഞ്ചർ എടുത്ത് നിൽക്കണം വിചാരിച്ചു. ആ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ വണ്ടി അവിടെ സ്റ്റോപ്പായിട്ട് പോണ്ട് ആ ഒരു വണ്ടിക്കത്തുള്ളവനെ കൊല്ലാൻ വേണ്ടിക്ക് നോക്കുമ്പോഴത്തേക്കും അവൻ മേളിലേക്ക് കയറി കിടിലം പോലത്തെ അടിച്ചു. പക്ഷേ കേസ് അവനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതിന് കേസ് ഗോൾഡൻ ഗ്ലൂ ആളൊക്കെ ഇട്ടിരിക്കുന്നു. ഇവരൊക്കെ ഞാൻ എന്ത് ചെയ്യാനുണ്ടേ, ഗോൾഡൻ ഗ്ലൂ ആളൊക്കെയോ? പെട്ടെന്ന് അവനെ വണ്ടി ഇങ്ങ് പൊട്ടിച്ചേക്കാം, ഇൻ കേസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. അവനെ വണ്ടി എടുത്തോട് ഓടി പോയാൽ വളരെ കൂടുതലാണ്. അവൻ നൈസ് കിടിലം പോലെ അടിക്കുന്നുണ്ട്. ABCD എന്ന് തോന്നുന്നു അവൻ്റെ കയ്യിൽ ഒരു അടി കിട്ടി നമ്മൾ ചെയ്യാം. പക്ഷേ കേസ് നമ്മൾ ആ ഒരു XM8 വെച്ചിട്ട് കൂടുതൽ കോൺഫിഡൻസ്, ഓക്കെ ഒടുക്കത്തെ കോൺഫിഡൻസ് നൈസറെന്നാണ് ഇട്ടങ്ങ് ഡ്രാഗ് ചെയ്ത് ഹെഡ് അടിച്ചാൽ അവനെ നോക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുജോചനാണ് അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പുറകെ പറഞ്ഞത്, ആദ്യം കയറി ചെന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കയറിയത്. പക്ഷേ കേസ് അക്കില്ല എനിക്ക് അറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്തായാലും ഇനി ഈ ഒരു വീട് കുറച്ച് നേരത്തേക്ക് മെയിൻ പോയിന്റ് ആയിട്ട് പിടിക്കാം. നിങ്ങൾ സോൺ നോക്കുക, സോൺ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു വീട് സേഫ് വീടാണ്. എങ്ങോട്ട് 360 നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ എനിമിനെ നോക്കാൻ പറ്റും. അതേപോലെ പെട്ടെന്ന് എനിമിനെ നമുക്ക് എനിമിക്ക് നമ്മുടെ അടിക്കാനും പറ്റത്തില്ല. സോ ഒരു വീട് എടുത്ത് വെക്കണം എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ കോരും കല്ലൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അത് കിട്ടുകൊടുത്തതിന് ശേഷം നൈസർ എന്താണ് നമുക്ക് ഈ ഒരു വീട് തന്നെ ഹോൾഡ് ആകാം. ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് കിടിലം പോലത്തെ കില്ലിങ് കളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ എന്തായാലും കേസ് കളിക്കുന്ന സമയത്ത് സോണ് നടക്കുകയാണ് ഈ ഒരു വീട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മുമ്പിൽ നോക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ആരോ വെടിവെക്കുന്നില്ല, ആരാ വെടിവെക്കുന്നത്, ഏതവനാണ് നമുക്ക് ആരെയും കാണുന്നില്ല. അതിനുശേഷം തൊട്ട് പുറകുള്ള പാലമുണ്ട്. ഓക്കെ ആ പാലത്തിന് വേണ്ട കെരിമിയുണ്ട് നമ്മുടെ സരസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എരുമി ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഓപ്പൺ നിൽക്കാൻ ചെറിയൊരു പേടിയുണ്ട്. അവനിങ്ങനെ പുറകിൽ നടക്കുവാണെങ്കിൽ ചെറുതായിട്ട് പണി കിട്ടും. അതിനുശേഷം കേസ് നോക്കുമ്പോഴത്തേക്കും ഒരു ഫ്രീ ആയിട്ട് ഒരു നോക്ക് കിട്ടി, അവനാണ് എൻ്റെ പൊന്നളി. ആ കില്ല് ഞാൻ പോയെന്ന് വിചാരിച്ചാൽ ഇത്രയും എനിമിയുള്ള സമയത്ത് ഇപ്പോൾ നോക്കുവാണെങ്കിലല്ലോ 22 എരുമി ഈ ചെറിയ സോണിനകത്ത്. കേസ് ടഫ്നെസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ പറഞ്ഞല്ലോ കേസ് ഒക്കെ ഹീറോയ്ക്ക് 1-star 2-star പോകുന്ന വഴിക്കുള്ള ഒരു കിടിലം പോലത്തെ മാച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ, വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ അപ്പോൾ അതേപോലെ കേസ് ഒരു ബംഗാളി ഉള്ളപ്പോഴത്തേക്ക് ബംഗാളി കാറാൻ തുടങ്ങി രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് വേറെ ലെവലാണ്. ഓക്കെ ആ ബംഗാളിക്ക് വെറും ചെറ്റപ്പറ്റിയായിരുന്നു. സോ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കുന്ന
സംസാരിക്കാതിരിക്കുന്നേ നല്ലത്. അവൻ്റെ ഒരു ഓഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഓളിയോ കൂട്ടി വെക്കുവാണെങ്കിൽ കേൾക്കാൻ വേണ്ടി പറ്റും. അവനോട് കിടക്കട്ടെ, ഞാൻ കിട്ടിലമ്പത്തെ പൊസിഷനാണ് പറഞ്ഞില്ല. ഓക്കെ, തൊട്ട് മുമ്പിൽ തന്നെ ഒരു എനിമി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അവനെ കൊല്ലാൻ വേണ്ടി ഗ്രാനേഡ് വലിച്ചെറിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടപ്പട്ടി. ഓക്കെ, അവൻ ആദ്യം അകത്തേക്ക് കയറിപ്പോണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കാത്ത കാര്യം പറയണുണ്ടല്ലോ, ആ ഒരു ഗ്രാനേഡ് അങ്ങോട്ട് എത്തുണി ഒത്തിരി എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ അവിടെ വരെ എത്തി. ഈ ഒരു വീട്ടിൽ നിന്ന് ആ ഒരു വീട്ടിലേക്ക് നൈസായിട്ട് ഗ്രാനേഡ് എത്തും. കൊള്ളാം, നൈസായിട്ട് കൊള്ളാം, കൊള്ളാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്തുള്ള എൻ്റെ മറ്റൊരു പെറ്റിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്രാനേഡ് വലിച്ചെറിഞ്ഞ കുറച്ച് ദൂരെ പോലെ ബീസ്റ്റം പറ്റാന്നോ. ഓക്കെ, ആ ഒരു ബീസ്റ്റം പറ്റുന്ന കുറച്ച് ദൂരത്തേക്ക് വലിച്ചെങ്ങറിയായിരുന്നു ഞാൻ ഗ്രാനേഡ്. കുറച്ച് കില്ലാടിയാ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, മുമ്പോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലൂ ആളിട്ടിട്ട് ഒരു സൈതാമയുടെ ഗ്ലൂ ആളും അല്ലെങ്കിൽ റെഡ് ഗ്ലൂ ആളുണ്ടല്ലേ, അവിടെ ഒരു നിപ്പുണ്ടായിരുന്നു. അതിന് ശേഷം താഴെ ഏതോ എരുമിരുന്ന് ചെറിയൊരു ഒച്ച കിട്ടും. ഒച്ചയല്ല കേസ്, ഒരു ഇതാണ് കണ്ടത്, മാർക്കാണ് കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബംഗാളിപ്പട്ടിയാണ് അവിടെ വീണ് കിടപ്പുണ്ട്. ഓക്കെ, ആ ബംഗാളിപ്പട്ടിയാണ് അവനെ പൊക്കാന്നൊക്കെ പറഞ്ഞ് കാറ് കൂവുന്നുണ്ട്. അവനെ പൊക്കണോ അതോ മുമ്പിൽ നിന്ന് കില്ലെടുക്കണോ? ഞാൻ എന്തായാലും ബംഗാളിയൊക്കെ അങ്ങോട്ട് ബംഗാളിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് നമ്മുടെ സിജോഷനെ പൊക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് സിജോഷന് പുറകീത് മുമ്പിൽ നിന്നൊക്കെ കിടിലം പോലത്തെ അടി നോക്കായി കിടക്കുന്ന കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. ഓക്കെ, പക്ഷേ കേസ് നമ്മളുള്ള സമയത്ത് സിജോഷനെ ആരെങ്കിലും തൊടുവോ? ഇല്ല, തൊടത്തില്ല. വരുന്നവനെ അടിച്ചു ഉറക്കി നൈസർ എന്നാണ്. സിജോഷനെ പൊക്കണം ആയിരുന്നു ആഗ്രഹം. പക്ഷേ കേസ് സിജോഷനെ തൊട്ടവനെ നമ്മൾ തന്നെ എടുക്കും, അത് വേറെ കാര്യം. ആ പക്ക നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി സിജോഷനെ പെട്ടെന്ന് തന്നെ മെഡിക്കറ്റിംഗ് ആളെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളി മാത്രമേ ഉള്ളൂ ഈ സമയത്ത്. പൂര തെറിവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനും ഒക്കെ ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വോയ്സ് റെക്കോർഡ് ആവാത്തത് കൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യായിരുന്നു, മാസ് കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പട്ടിഷോ ആയിരിക്കും. ഓക്കെ, എന്നാലും അവനെ തെറിവിളിച്ച് എൻ്റെ വാശി മൊത്തം ബംഗാളിയുടെ മെത്ത, ഐ മീൻ എനിമീനെ മെത്ത നിർത്ത് ഒരു നോക്കായി കിടക്കുന്ന കില്ല് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി. ആ ഒരു കില്ല് എടുത്തതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് സോണിന് പുറകിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഓടി വരുന്നുണ്ടായിരുന്നു. ഒരു തരം കിടിലും പോലത്തെ ഡാമേജ് കൊടുത്തു. പക്ഷേ അവൻ ഗ്ലൂ ആയിട്ടു. അതിന് ശേഷം നമ്മുടെ ടീമേറ്റ് വരുന്ന സമയത്ത് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാമേജ് കൊടുത്തവരാണ് എലിമിനേറ്റ് ആയെന്ന് തോന്നുന്നു. വാട്ടർ കേസ് കിടിലും പോലത്തെ കില്ല് 7 kills സമയം നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്നു. 11 കേസ്, എന്ത് നടക്കാം, എവിടെയും നടക്കാം കേസ്. ഓക്കെ, ഈ ഒരു മാച്ച് ബോയ് അടിക്കുമല്ലോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വെച്ചാൽ. കിട്ടിലും പോലത്തെ ഒരു മാച്ചാണ്. ഓക്കെ, സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു അവനൊക്കെ ഓടിപ്പോയെന്ന് നോക്കാം. ഇവിടെ കുറെ പേര് ഇതിപ്പോണ്ടായിരുന്നു. ഓപ്പണിൽ കൂടെ ഓടുവൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ വീട്ടിലേക്ക് ചാടി ഓടി കയറി പോയി. കുഴപ്പമില്ല കേസ്, ഓപ്പണിൽ കയറി പോയ ആ വീട്ടിലേക്ക് കയറി പോയവനൊക്കെ എന്തായാലും ചെറിയ സോണാകുന്ന സമയത്തുണ്ടല്ലോ, എല്ലാവരും കയറി വരേണ്ടതല്ലേ നോക്കുന്നുണ്ട്. 7 kills 11 ഈ ചെറിയ സോണിനകത്ത് 11 പേര് അലയവുണ്ട്. നമ്മുടെ അടുത്ത് ആ ഒരു ബംഗാളിപ്പട്ടി മാത്രമേ ചത്തിട്ടുള്ളൂ, നമ്മുടെ ടീമിലെ ബാക്കി എല്ലാവരും അലയവാണ്. ഓക്കെ, ബാക്കി എല്ലാവരും അലയവാണ് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. കയറി വന്നാണ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഒരു മൂലക്കേക്ക് ഒളിച്ച് കവിച്ച സരസോ എൻ്റെ മൂല നിൽക്കാതെ ആ വലിയ ഒരു മൂലയെ പോയി നിൽക്കടാ. പിന്നെ അല്ല വലിയ എരുമി കയറി പറയുമ്പോഴത്തേക്കും രണ്ടുപേര് കയറി വന്നു. കിടിലം പോലത്തെ ഡാമേജ് എടുത്തു. ഒരുത്തരം നോക്കെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നളിയ നമ്മുടെ അവിടെ സരസ് നോക്കാനുണ്ട്. എനിക്ക് അവിടെ സരസിനെ റിവൈവ് ചെയ്യണമെന്നും അല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കേസ് അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി പറ്റത്തില്ല. മറ്റേ മറ്റേ ഗ്രാനേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രാനേഡ് എടുത്ത് സരസ് വീണ് നടക്കുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ട് രണ്ട് ലാൻഡ്മൈൻ അങ്ങ് ചുമ്മാ അങ്ങ് എടുത്തിട്ടു. അതിന് മെയിൻ കാര്യം എന്താ, അവന്മാരിങ്ങനെ ആ വഴി പൊട്ടിച്ച് കയറി വരാണെങ്കിലോ അവന്മാർ ചത്ത് വീട്ടേ എന്ന് വിചാരിച്ചാണ് ആ ലാൻഡ്മൈൻ ഇട്ടത്. സോ നൈസർ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. എതിരെ കൊണ്ടാണെങ്കിൽ ആൾക്കാർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ കേസ് വെടിവെച്ചിട്ട് ഈ ഒരു കറുത്ത ഗോൾ ഇട്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോയി വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ നിന്നമാരൊക്കെ ചുറ്റിക്കറങ്ങി എന്നെ അടിക്കാൻ വേണ്ടി ഈ സൈഡിൽ കൂടെ കയറി വരുന്ന സൗണ്ട് കേട്ടു. കാലിൻ്റെ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട്. അവർ എപ്പോഴും കയറുന്നു, ഒരുത്തൻ കയറി വന്നു, കുറെ ഡാമേജ് എടുത്ത് ഹെഡ് കയറ്റാൻ പറ്റില്ല. MB40 ആയിരുന്നു, കുറെ ഡാമേജ് എടുത്തു. വെസ്റ്റൊക്കെ 4 പൊട്ടിപ്പോയി. സോണൊക്കെ വന്ന സമയത്ത് അവരടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലാൻഡ്മൈനിലേക്ക് അവൻ വന്ന് കയറി ചത്ത് വീട് എന്ത് ചെയ്യാറേ അവരൊക്കെ. ഓക്കെ, കിടിലം പോലത്തെ അടിച്ച് അവനോട് കംപ്ലീറ്റ് ആക്കി മെഡിക്കറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുത്തൻ ദാണ്ടേ പോകുന്നു വേർത്ത് പുറകിൽ പൊന്നളയ ചത്ത. ഓക്കെ, മെഡിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബോൺഫയർ തേങ്ങ ഉണ്ടല്ലോ, മെഡിക്കറ്റ് യൂസ് കയറി 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 എൻ്റെ പൊന്നളയ. ഓക്കെ, സത്യം പറയാനുണ്ടല്ലോ നല്ല രീതിക്ക് മെഡിക്കറ്റ് കളൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു. ആ ഒറിജിനൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ചത്ത് പോയി. അവർ വെച്ച് കിടിലം പോലത്തെ ഒരു മാച്ചായിരുന്നു. കൈ കിട്ടിയൊരു മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. യെസ്, ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു മാച്ച് കിടിലം പോലത്തെ ഒരു ബോയ് അടിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. സോറി ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പ്ലസ് കാലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ടോപ്പ് ടു പറ്റി ക്ലോസ് ബട്ട് നോ സിഗർ, കുഴപ്പമില്ല യെസ്. ഓക്കെ, കിടിലം പോലത്തെ ഒരു മാച്ചായിരുന്നു. എന്നാലും ഗൈസ് ഈ ഒരു ഡയമണ്ട് അല്ല, നമ്മുടെ ഹീറോയ്ക്ക് 1-2 ഈ ഒരു മാച്ചിന് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിട്ടുക്കം പോലത്തെ പുഷിംഗ് വീഡിയോ കാണാം. അതുവരെയും ബൈ. ഓക്കെ, എന്തായാലും നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കും, വേറെ ലെവലായിട്ട് അടിക്കും.